ഞാൻ നിങ്ങളോട് പറയട്ടെ, ആ വിഷയത്തിൽ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളെ പേരിൽ ആരോപണം പറഞ്ഞ മൗലവി എന്തൊരു തോന്നിവാസ്യമാ നടത്തിയത് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ പറയുന്നു. പച്ച കള്ളം പറഞ്ഞ മൗലവി, നിങ്ങളെ തോന്നിവാസം ഇനിയെങ്കിലും നിങ്ങൾക്ക് നിർത്തിക്കൂടെ? ഞാനിതാ കേൾപ്പിക്കുന്നു, ഞങ്ങളുടെ നേതാവ് കാന്തപുരം ഉസ്താദ് എഴുതിയ പുസ്തകത്തിൽ വായിക്കുന്നു, കേട്ടോളൂ. ഇവിടെ ഉദ്ധരിച്ചിട്ടുള്ള ആ ആയത്തൊക്കെ ഉദ്ധരിച്ചിട്ട് ബഹുമാനപ്പെട്ട ഉസ്താദ് പറയാണ്, ഇതടിസ്ഥാനത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ ഒരു കുറ്റവും ആരോപിക്കാൻ സാധ്യമല്ല. സൈന്റെ പ്രതി മോഹനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വന്തം ഇഷ്ടപ്രകാരമായിരുന്നില്ല വിവാഹം കഴിച്ചിരുന്നത് എന്ന് ഖുർആൻ സൂക്തം വ്യക്തമാക്കുന്നു. അവളെ തങ്ങൾക്ക് നാം വിവാഹം കഴിച്ചു തന്നു എന്ന വാക്യത്തിൽ നിന്ന് ഈ വിവാഹം അള്ളാഹുവിൽ നിന്നും നേരിട്ടുള്ളതായിരുന്നു എന്ന് മനസ്സിലാക്കാം. ഇനിയും കേട്ടോളൂ, ബഹുമാനപ്പെട്ട ഉസ്താദ് അവർക്ക് എഴുതിയാണ്, ഈ വിവാഹത്തിന്റെ പിന്നിൽ മറ്റൊരു ലക്ഷ്യവുമില്ലായിരുന്നു. മേൽ സൂക്തത്തിലെ ദത്തുപുത്രന്മാര് വിവാഹമോചനം ചെയ്ത സ്ത്രീകളെ വിവാഹിക്കുന്നതിൽ സത്യവിശ്വാസികൾക്ക് കുറ്റമില്ല എന്ന് തെളിയിക്കാൻ എന്ന വാക്യം വിവാഹത്തിന് പിന്നിലെ ലക്ഷ്യം സുവ്യക്തമാക്കിയിരിക്കുന്നു. ഇമാം റാസി പറയുന്നു, എന്റെ റാസിയുടെ ഇബാറത്ത് കൊടുത്തിട്ട് ഉസ്താദ് എഴുതുന്നത് നോക്കിക്കോളൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സൈനബ റളിയല്ലാഹുനെ വിവാഹിച്ചത് വികാര ശമനത്തിന് വേണ്ടിയായിരുന്നില്ല, മറിച്ച് തങ്ങളുടെ പ്രവൃത്തിയിലൂടെ ശരീഅത്ത് നിയമങ്ങൾ വിശദീകരിക്കുകയായിരുന്നു എന്ന് ഈ ആയത്ത് അറിയിക്കുന്നുണ്ട്. റാസി 25:212, ഉന്നതരായ പ്രവാചകരെ കുറിച്ച് ഇത്തരം ബാലിശമായ വാദം ഉന്നയിക്കാൻ പാടില്ലെന്നും അതിലൊരുമ്പെടുന്നവർ മതത്തെക്കുറിച്ച് പഠിച്ചവരല്ലെന്നും തഫ്സീർ ഖുർത്തുബി വ്യക്തമാക്കിയിട്ടുണ്ട്. ഖുർത്തുബിയുടെ ഉദ്ധരണി കൊടുത്തിട്ട് ഉസ്താദിന് അർത്ഥമെന്ന് കണ്ടോളൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സൈദിന്റെ പത്നി സൈനബയെ ആഗ്രഹിച്ചു വിവാഹം ചെയ്തു എന്ന വാദം പ്രവാചകർ പാപസുരക്ഷിതരാണെന്ന വസ്തുത അറിയാത്തവരിൽ നിന്നും അവരുടെ പവിത്രതയെ കളങ്കപ്പെടുത്തുന്നവരിൽ നിന്നും മാത്രമേ ഉണ്ടാവൂ. ഖുർത്തുബി 14:191, ജമല് 3:438. ഇനിയും കേട്ടോളൂ, ഉസ്താദ് എഴുതുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സൈനബയെ കണ്ടപ്പോൾ അവളെ വിവാഹം കഴിക്കാൻ ആഗ്രഹം ജനിച്ചു എന്ന വിമർശകരുടെ വാദം നിരർത്ഥകമാണ്. ആക്ഷേപകർക്ക് ഇതിനൊരു തെളിവും ഉദ്ധരിക്കാൻ കഴിഞ്ഞിട്ടില്ല. ചെറുപ്രായം മുതൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കണ്ടിരുന്ന തന്റെ ബന്ധു കൂടിയായ സൈനബയെ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ദർശിച്ചപ്പോൾ അനുരാഗമുണ്ടായി എന്ന് പറയുന്നത് യുക്തിസഹമല്ല. തഫ്സീർ ഖാസിം ഇത് വിശദമായി വിവരിച്ചിട്ടുണ്ട്. ഈ വിവാഹം സംബന്ധമായി ഒരു ആരോപണവും നബിക്ക് ബാധകമല്ല. അള്ളാഹു കൽപ്പിച്ച കാര്യം നടപ്പാക്കി എന്നത് മാത്രമേ ഇതുമൂലം സംഭവിച്ചിട്ടുള്ളൂ. ഈ വിഷയം സംബന്ധിച്ചുള്ള വിശദീകരണം ഗ്രഹിക്കുമ്പോൾ മേൽ ആയത്തെ അടിസ്ഥാനമാക്കി ചില സംശയങ്ങളുണ്ടെന്ന് പറഞ്ഞിട്ട് ആ സംശയത്തിന്റെ മറുപടിയും ഉസ്താദ് വ്യക്തമായി എഴുതിയിട്ട് അവസാനം ഉസ്താദ് എന്ന ആയത്തിനെ സംബന്ധിച്ച് പറയുന്നു, കേട്ടോളൂ. എന്ന വാക്യത്തിൽ ഉണ്ടെന്ന് പറയപ്പെടുന്ന ആക്ഷേപം അള്ളാഹു അറിയിച്ചതനുസരിച്ച് സൈനബയെ വിവാഹം ചെയ്തു തരുമെന്ന വിവരം ജനങ്ങളുടെ ആക്ഷേപം ഭയന്ന് മറച്ചുവെച്ചു എന്നത് മാത്രമാണ്. ഇത് സംബന്ധമായി തഫ്സീർ ഖാസിൻ വിവരിക്കുന്നു. ഖാസിന്റെ ഇബാറത്ത് എടുത്തിട്ട് ഉസ്താദ് വീണ്ടും എഴുതുന്നു, സൈനബ പിന്നീട് നബിയുടെ ഭാര്യയാവുമെന്നറിഞ്ഞത് മറച്ചുവെക്കേണ്ടതില്ലെന്ന അതവ് പഠിപ്പിക്കുന്നു എന്നതിനാണ് ഇത് തെളിവ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ വിവരം സൈദിനെ അറിയിക്കാതെ മറച്ചുവെച്ച് നിന്റെ ഭാര്യ ശേഷം എന്റെ ഭാര്യയാവുമെന്ന് സൈദിനോട് പറയാൻ ലജ്ജിച്ചത് മൂലം മാത്രമായിരുന്നു. ഖാസിൻ 3:469. പിന്നെയും അതാ ഉസ്താദ് വളരെ വിശദീകരിച്ചിട്ട് എഴുതാണ്, قال علماؤنا بهذا القول احسن ما قيل في تاويل هذه الايه وهو الذي يلي اهل التحقيق من المفسرين والعلماء الراسخين ഈ ആയത്തിന്റെ വ്യാഖ്യാനത്തിൽ ഏറ്റവും നല്ല വ്യാഖ്യാനമാണിത്. മുഫസ്സിറുകളും നിപുണരായ പണ്ഡിതരും ഇത് അംഗീകരിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് അതാ സഹോദരന്മാരെ, ചില തഫ്സീറിന്റെ ഗ്രന്ഥങ്ങളിൽ പറയുന്ന മർദൂദായ തള്ളപ്പെട്ട ചില കൗലുകളുണ്ട്. ആ കൗലുകൾ
തോലുകൾ തള്ളപ്പെട്ടതാണെന്ന് തഫ്സീർ ഹാശിയത്തുൽ ജമലിൽ ജലാലൈനി എന്ന് മൗലവി പറഞ്ഞില്ലേ, ആ ജലാലിയുടെ ഹാശിയയിലെ ജമലി, അതിന്റെ ഹാശിയയിലെ സാവി, ആ സാവിയിലും അതുപോലെ ജമലിലും ഒക്കെ ഞങ്ങളുടെ സർവ കിതാബിലും പറഞ്ഞിട്ടില്ലേ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കണ്ണ് അതാ സൈനബിന്റെ മുഖത്ത് പെട്ടപ്പോ അവിടുന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്നേഹമുണ്ടായി എന്ന് പറയുന്ന ആ കൗലു മർദൂദാണ്, തള്ളപ്പെട്ടതാണ്, സ്വീകാര്യയോഗ്യമല്ല എന്ന് വ്യക്തമായി അതാ ജലാലയുടെ ഹാശികളിൽ പറഞ്ഞിട്ടില്ലേ, അതുപോലെ മൂടി വെച്ചതല്ലേ. അതുപോലെ ഞങ്ങൾ തന്നെ പ്രസിദ്ധീകരിച്ച കാന്തപുരം ഉസ്താദിന്റെ പുസ്തകത്തിൽ പറഞ്ഞിട്ടില്ലേ, എന്നിട്ട് നിങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഒരു സാധാരണ മനുഷ്യരെ കുറിച്ച് പറയാൻ പറ്റാത്തത് പറഞ്ഞില്ലേ, എഴുതിയില്ലേ എന്ന് പച്ചക്കള്ളം പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കുന്ന ഈ മൗലവി ആഖിറത്തിലെത്തുന്ന സമയത്ത് സർവ സുന്നി പണ്ഡിതന്മാരുടെ മുന്നിലും പ്രതിയാണ് കേട്ടോ.